എവിടെയൊക്കെ നിങ്ങൾ ഹിന്ദി സംസാരിക്കുന്നുണ്ടോ ഏറ്റവും നല്ലത് രണ്ടാമത് നമ്മൾ പറഞ്ഞ അതായത് ഡി ജി എ പി ജി എ ലി ജി എ എന്ന രീതിയിൽ അവസാനിക്കുന്ന രീതിയിലുള്ള സെൻറ്റൻസുകൾ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, ഹലോ സ്റ്റുഡൻസ്, ഇംഗ്ലീഷ് ഗുരുവിൻ്റെ സ്പോക്കൺ ഹിന്ദി സീരീസ് ടോക്കീസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹിന്ദിയിൽ വളരെ പൊളൈറ്റായിട്ട് എങ്ങനെ സംസാരിക്കാം, അതിന് ഉപയോഗിക്കുന്ന ചില പ്രധാനപ്പെട്ട വേർഡ്സിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുൻപായിട്ട് ഹിന്ദി പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടുക. നമ്മുടെ ക്ലാസ്സിൻ്റെ രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ പ്രാക്ടീസും കൂടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഹിന്ദി സംസാരിക്കാൻ സാധിക്കും. ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ വേർഡ്സ് ആണ്. നോട്ട്ബുക്കിൽ എഴുതുക, കീജിയെ കീജിയെ പി ജി എ പി ജി എ. ഓക്കെ, ദെൻ ദി ജി എ ദ ദി ജി എ, ദെൻ ലീ ജി എ ല ലീ ജി എ. ഓക്കെ, ഇതിൻ്റെ അർത്ഥം വരുന്നത് കീജി എന്ന് പറഞ്ഞാൽ ചെയ്താലും. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ ലെസണിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആപ്പ് എന്ന കർത്താവ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് പൊളൈറ്റായിട്ട് സംസാരിക്കുക എന്നുള്ളത്. ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഹിന്ദി സംസാരിക്കാൻ കഴിയുക ഇത് അറിഞ്ഞാലാണ്. കാരണം ഏത് ഭാഷ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും അതിൻ്റെ ബഹുമാനം എങ്ങനെയാണ് കൊടുക്കുന്നതെന്നാണ് നമ്മൾ കൂടുതലായിട്ട് അറിയേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വേർഡ്സാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, കീജിയെ കീജിയെ ചെയ്താലും. ഓക്കെ, പി ജി എ പി ജി എന്ന് പറഞ്ഞാൽ പി ജി എ കുടിച്ചാലും പി ജി എ. ഓക്കെ, ദി ജി എ ഓക്കെ നൽകിയാലും ദി ജി എ. ഓക്കെ, ദെൻ ലീ ജി എ ഓക്കെ എടുത്താലും ലീ ജി എ. ഓക്കെ, ഈ വേർഡ്സിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്, ഞാൻ കുറച്ച് എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ പല പല വേർഷൻസ് നമുക്ക് ഇന്ന് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെൻറ്റൻസ് നോക്കാം, എഴുതിക്കോളൂ. ആപ് യഹ ആയിയെ ആപ് യഹ ആയിയെ. ഓക്കെ, ആപ് യഹ ആയിയെ, താങ്കൾ ഇവിടെ വന്നാലും. ഓക്കെ, ഇവിടെ നമ്മൾ യഹ എന്ന വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ ലെസണിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇധർ എന്ന വേർഡ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അത് ഇൻഫോമലാണ്. ഇവിടെ നമ്മൾ യഹ എന്ന വേർഡാണ് ഉപയോഗിക്കുക. ആ യഹ ആയി, താങ്കൾ ഇവിടെ വന്നാലും ആ യഹ ആയി. ഓക്കെ, അതിലൊരു വിനയമുണ്ട്. നമുക്ക് ഏതൊരു സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഹിന്ദിയാണത്. ആപ് യഹ ആയിയെ. ഓക്കെ, ആപ് യഹ ആയിയെ. ഓക്കെ, ഇയെ എന്ന രീതിയിലാണ് ഇവയെല്ലാം അവസാനിക്കുക. ഓക്കെ, ആപ് യഹ ആയിയെ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. ആപ് യഹ മത് ആയിയെ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മത് എന്ന പ്രയോഗത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആപ് യഹ മത് ആയിയെ എന്ന് പറയുമ്പോൾ താങ്കൾ ഇവിടെ വരരുത്. ഓക്കെ, അതും നമ്മൾ ബഹുമാനത്തോടു കൂടിയാണ് പറയുന്നത്. ഓക്കെ, ഇജ്ജത് സേ എന്ന് പറയും. ഓക്കെ, ഇജ്ജത്. ഓക്കെ, ബഹുമാനത്തോടുകൂടെ. ഓക്കെ, ആപ് കുർസി പർ ബാഠിയെ. ഓക്കെ, എഴുതിക്കോളൂ. ആപ് കുർസി പർ ബാഠിയെ. ഓക്കെ, ആപ് കുർസി പർ ബാഠിയെ. ഓക്കെ, ആപ് കുർസി പർ ബാഠിയെ. ഓക്കെ, താങ്കൾ ഇവിടെ കസേരയിൽ ഇരുന്നാലും. ഓക്കെ, ദെൻ ആപ് യെ കേല ഖായിയെ. ഓക്കെ, നമ്മൾ കേല എന്ന് പറഞ്ഞാൽ പഴം എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ ആപ് യെ കേല ഖായിയെ. ഓക്കെ, ആപ് യെ കേല ഖായിയെ. യെ എന്നുള്ളതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ, നിങ്ങൾ കാണാൻ മറക്കരുത്. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടില്ല വെച്ചാൽ. ഓക്കെ, അതല്ല എങ്കിൽ എ എന്നുള്ളത് ഇത് ഈ എന്ന രീതിയിൽ, ഈ കേല. ഓക്കെ, ഈ പഴം കഴിച്ചാലും ആപ് യെ കേല ഖായിയെ. ഓക്കെ, ആപ് യെ ഗീത് ഖായിയെ. ഓക്കെ, ഗീത് എന്ന് പറഞ്ഞാൽ പാട്ട്, ഖായിയെ എന്ന് പറഞ്ഞാലോ പാടിയാലും. ഓക്കെ, ആപ് യെ ഗീത് ഖായിയെ, താങ്കളൊരു പാട്ട് പാടിയാലും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, എല്ലാം ഇയെ എന്ന രീതിയിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ വേർഡ്സ് ഉപയോഗിച്ച് ആപ് ആപ് യെ പി ജി. ഓക്കെ, താങ്കൾ ഇത് കുടിച്ചാലും ആപ് യെ ദി ജി എ പ്ലീസ്. ഓക്കെ, ദി ജി എ നാ പ്ലീസ്. ഇപ്പം നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ദി ജി എ നാ പ്ലീസ്, തന്നാലും പ്ലീസ്. ഓക്കെ, ദെൻ ലി ജി എ യെ ലി ജി എ. ഓക്കെ, ഇതെടുത്താലും യെ ലി ജി എ. ഓക്കെ, ഇത് നമുക്ക് ഇപ്പോൾ ഈ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേർഡ്സാണ് ഇതെല്ലാം. ഇനി ഇതിൻ്റെ മറ്റൊരു വേർഷൻ ഉണ്ട്, തും വെച്ചിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ മറ്റൊരു വേർഷൻ ഉണ്ട്, തും എന്ന് വെച്ചിട്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് അതിന് വെച്ചിട്ട് നോക്കാം. അതായത് ഇവിടെ നമ്മൾ കി ജി പി ജി തി ജി എന്ന രീതിയിലാണ് പറഞ്ഞത് എങ്കിൽ ഇവിടെ അവസാനിക്കുന്നത് എങ്ങനെയായിരിക്കും? ഓ എന്ന രീതിയിലായിരിക്കും അവസാനിക്കുക. ഓക്കെ, അതിൻ്റെ അർത്ഥവും മാറും, നിങ്ങൾ എന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ മീനിങ് മാറുന്നത്. അപ്പോൾ തും ഫൽ ഖാവോ. ഓക്കെ, എഴുതിക്കോളൂ, തും ഫൽ ഖാവോ. ഓക്കെ, തും ഫൽ ഖാവോ, നിങ്ങൾ പഴം കഴിക്ക്.
ഓക്കേ ദെൻ തും യേ മീഠാ ഫൽ ഖാവോ ഓക്കേ മീഠാ ഫൽ എന്ന് പറഞ്ഞാൽ എന്താ മീഠാ മീഠാ എന്ന് പറഞ്ഞാൽ സ്വീറ്റ് ഓക്കേ മധുരമുള്ള ഫലം അതായത് പഴം കഴിക്കൂ ഖാവോ ഓക്കേ ഖാവോ തും യേ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ഓക്കേ ഈ ഈ ഈ ഫൽ എന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത് ഇനി തും തമിഴ് ഗീത് ഖാവോ തമിഴ് ഗീത് ഓക്കേ തമിഴ് ഗീത് എന്ന് പറഞ്ഞാൽ ആ തമിഴ് ഗാനം പാടൂ ഗാവോ ഓക്കേ മറ്റേ നേരത്തെ നമ്മൾ പറഞ്ഞതിൽ ഗായിയേ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ വന്ന സമയത്ത് അത് ഗാവോ എന്ന രീതിയിലായിട്ട് മാറി ഇവിടെ തും പാഠ് ലിഖോ ഓക്കെ പാഠ് എന്ന് പറഞ്ഞാൽ പാഠം ലിഖോ എന്ന് പറഞ്ഞാൽ എഴുതു ഓക്കെ അങ്ങനെയാണ് മീനിങ് വരുന്നത് ദെൻ തും ഹമേഷ സജ് ബോലും ഹമേഷ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓൾവേസ് ഓക്കെ സച്ച് ബോലു സച്ച് ബോലു എന്ന് പറഞ്ഞാൽ സത്യം പറയൂ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഹിന്ദിയിൽ വളരെ പൊളൈറ്റായിട്ട് സംസാരിക്കുക എന്നുള്ള ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത് എങ്ങനെയാണ് സെൻറ്റൻസുകൾ അവസാനിക്കുന്നത് ഇനി മറ്റൊരു വേർഷൻ ഉണ്ട് വളരെ ലൈറ്റർ ആയിട്ടുള്ള വേർഷൻ അത് നമ്മൾ കുട്ടികളോടാണ് ഉപയോഗിക്കുക അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോയിലും കൂടെ ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് അത് ദീർഘിപ്പിക്കുന്നില്ല ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ഖാവോ എന്ന രീതിയിൽ ഖയ്യെ എന്ന രീതിയിൽ പറയുന്നതും ഈ രണ്ട് വാക്കുകളുടെയും വ്യത്യാസം നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കണം നിങ്ങൾ ഹിന്ദി സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ടേംസാണിത് എവിടെയൊക്കെ നിങ്ങൾ ഹിന്ദി സംസാരിക്കുന്നുണ്ടോ ഏറ്റവും നല്ലത് രണ്ടാമത് നമ്മൾ പറഞ്ഞു അതായത് ഡി ജി എ പി ജി എ ലി ജി എ എന്ന രീതിയിൽ അവസാനിക്കുന്ന രീതിയിലുള്ള സെൻറ്റൻസുകൾ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക ഓക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഹിന്ദി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക താഴെ നമ്പറുണ്ട് വളരെ ഫൺ ഓറിയൻറ്റഡ് ആയിട്ടും ഫണ്ണായിട്ട് ഫണ്ണി ആയിട്ട് ഉള്ള ആക്ടിവിറ്റീസ് വഴിയാണ് നമ്മൾ ഹിന്ദി പഠിക്കുന്നത് അത് നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക അതെല്ലാം എങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഫ്രീ വീഡിയോസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാവുന്നതുമാണ് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക നോട്ടിഫിക്കേഷൻ ബെല്ല് പ്രസ് ചെയ്തിട്ട് വയ്ക്കുക എനേബിൾ ചെയ്തിട്ട് വയ്ക്കുക ഓരോ വീഡിയോസും നിങ്ങൾ കാണുക ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മുടെ കോഴ്സിൽ നമ്മൾ ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഹിന്ദി പഠിക്കാൻ ഹിന്ദി വായിക്കാൻ അറിയേണ്ട കാര്യമില്ല നമ്മുടെ ക്ലാസ്സുകളെല്ലാം അങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം ടിൽ ദെൻ യു ടേക്ക് കെയർ ബൈ